ஹலோ எவ்ரிவன், வெல்கம் பேக் டு ஒரு கதை சொல்லட்டுமா சார். மை டியர் லேடிஸ் அண்ட் ஜென்டில்மேன், இன்று நம்ம காண போகிற கேம் ஆஃப் த்ரோன்ஸிண்ட் நம்ம ஆகிரிச்சதும் ஆகிரிக்காத்தவாய அவசானத்தை எபிசோடான த லாஸ்ட் ஃபைனல் எபிசோட் ஆஃப் கேம் ஆஃப் த்ரோன்ஸ். ராஜகசேரா அயன் த்ரோன் ஆர்க்கான, ஜோன் ஸ்னோய்க்கோ டெனீரிஸ் டார்கீரியனோ? பக்க த்ரில்லிங்கும் நம்ம பிரதீஷிக்காத ஒரு ட்விஸ்டும் உண்டு. நமக்கு இன்னத்தை எபிசோடு கண்டு தொடங்காம். കഴിഞ്ഞ എപ്പിസോഡിൽ ഡെനേരിസ് കിങ്സ് ലാൻഡിംഗ് മുഴുവൻ കത്തിച്ച് തവിട് പൊടിയാക്കി, പാവപ്പെട്ട ജനങ്ങളും അതോടൊപ്പം കത്തിക്കരിഞ്ഞു. ആരും പ്രതീക്ഷിച്ചില്ല സെർസി, ക്വീൻ സെർസി, ജെയ്മിക്കൊപ്പം അവളും മരിച്ച് മണ്ണടിയിലായി. സോ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഗെയിം ഓഫ് ത്രോൺസിൻ്റെ 8-ാമത്തെ സീസണിലെ 6-ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ തുടക്കം തന്നെ ടിരിയൻ മരിച്ചു കിടക്കുന്ന ഡെഡ് ബോഡീസിൻ്റെ ഇടയിൽ കൂടെ നടന്നു വരികയാണ്. ഒരു ചെറിയ കുട്ടി ഡെഡ് ബോഡി അവിടെ കിടക്കുന്നുണ്ടാവും. ഒരുപാട് പേര്, ഒരാൾ ശരീരം മുഴുവൻ വെന്ത് ടിരിയൻ്റെ ഓപ്പോസിറ്റ് നടന്നു വരികയാണ്. അതും കണ്ട് ടിരിയൻ അകത്തേക്ക് പോവാണ്. ആ സിറ്റി അവിടെ ഇനി ഒന്നും ബാക്കിയില്ല, കത്തിക്കരിഞ്ഞ ഡെഡ് ബോഡികൾ മാത്രം. ആ അമ്മയും കുഞ്ഞും, ടിരിയനും ജോണും ഡാവസും കൂടി അവരുടെ ബോഡിക്കരിയിലെത്തുമ്പോൾ നിൽക്കുകയാണ്. ടിരിയൻ പറയും, ഞാൻ നിങ്ങളെ വന്ന് കണ്ടോളാം, ഞാൻ ഒറ്റയ്ക്ക് അകത്തേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ അവൻ റെഡ് കീപ്പിൻ്റെ ഏറ്റവും അടിയിൽ ബേസ്മെൻറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ അറസ്റ്റിലായ ബാക്കി ലാനിസ്റ്റർ ആർമിയുടെ ആൾക്കാരെ ഗ്രേവേം കൊല്ലാൻ വിധിക്കുകയാണ്. പക്ഷേ ജോൺ അങ്ങോട്ട് വരും, അവൻ ഗ്രേവേമിനെ തടയുകയാണ്. ഇവർ തടവുപുള്ളികളാണ്, ഇവരെ കൊല്ലരുത്. അതിന് ഗ്രേവേം റാണിയുടെ എല്ലാ എതിരാളികളും മരിക്കണം. അതിന് ഡാവോസ്, ഇനിയും എന്താണ് നിനക്ക് വേണ്ടത്? മൈ ഫ്രണ്ട്, ചുറ്റും നോക്കൂ, നമ്മൾ ജയിച്ചു കഴിഞ്ഞു, ഇതിലും വലുത് ഇനി എന്തെങ്കിലും നിനക്ക് വേണോ? അതിന് ഗ്രേവേം, ഞാൻ നീ പറയുന്നത് കേൾക്കേണ്ട ആവശ്യമില്ല, ഞാൻ അനുസരിക്കുന്നത് റാണിയുടെ കമാൻഡിനാണ്. അപ്പോൾ ജോൺ, എന്താണ് റാണിയുടെ കമാൻഡ്? സെർസിയെ ഫോളോ ചെയ്യുന്ന എല്ലാവരെയും കൊന്നുകളയണം. അവൻ കത്തിയെടുത്ത് അവരെ കൊല്ലാൻ നോക്കുമ്പോൾ ജോൺ അവനെ തടയുകയാണ്. പെട്ടെന്ന് അൺസൾഡ് ആർമി അവനെതിരെ, അവൻ്റെ നോർത്ത് ആർമി അവർക്കെതിരെ, ഗ്രേവേമും ജോണും നേർക്കുനേർ. ഉടനെ ഡാവോസ്, ജോൺ വേണ്ട, നമുക്ക് റാണിയായിട്ട് സംസാരിക്കാം. ജോൺ പിടിവിടും. എന്നിട്ട് ജോണും ഡാവോസും കൂടി ഡെനേരിസിനെ കാണാൻ പോവാണ്. പക്ഷെ ഗ്രേവേം അവനവരെ അറുത്ത് കൊന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ടിരിയൻ റെഡ് കീപ്പിൻ്റെ അടിയിൽ സ്മാൾ കൗൺസിൽ നടക്കുന്ന സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞു. എല്ലാം നശിച്ചു കിടക്കുകയാണ്. അവനൊരു പന്തെടുത്ത് അതും കത്തിച്ച് ബേസ്മെൻറ്റിൻ്റെ അടിയിലേക്ക് പോവാണ്. പക്ഷെ ആ ബിൽഡിംഗ് ഇടിഞ്ഞു വീണ് ആ വഴി അടഞ്ഞു കാണും. സോ വഴിയിൽ ഇഷ്ടിയൊക്കെ എടുത്ത് മാറ്റി ടിരിയൻ അകത്തേക്ക് പോവാണ്. ഡ്രാഗൺ സ്കൾ അവിടെ എല്ലാം ഇടിഞ്ഞു വീണിരിക്കുകയാണ്. ടിരിയൻ ജെയ്മിയുടെ കൈ, ആ സ്റ്റീൽ ഹാൻഡ് ഇഷ്ടികയുടെ ഇടയിൽ കിടക്കുന്നത് കാണും. അവൻ ആകെ ഷോക്കായിട്ട് മുട്ടുകുത്തുകയാണ്. എന്നിട്ട് മെല്ലെ ഓരോ ഇഷ്ടികളായിട്ട് അവൻ മാറ്റാൻ തുടങ്ങും. സെർസി, അവളുടെ മുഖം അവനെക്കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അവൻ കരഞ്ഞുകൊണ്ട് ബാക്കിയുള്ള ഇഷ്ടികളെടുത്ത് മാറ്റുകയാണ്. ജെയ്മി, അവൻ സെർസിയുടെ നെഞ്ചത്ത് കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. രണ്ടുപേരും മരിച്ചു കഴിഞ്ഞു. ടിരിയൻ ദേഷ്യം കൊണ്ട് ഇഷ്ടിക നിലത്ത് ഇടിക്കുകയാണ്. എന്തു തന്നെ ആയാലും അവരവൻ്റെ കൂടപ്പറപ്പുള്ളായിരുന്നു. അവൻ നിലവിളിച്ച് കരയും. ലാനിസ്റ്റേഴ്സ്. ഇപ്പോൾ ആര്യ ഡെഡ് ബോഡീസിൻ്റെ ഇടയിൽ കൂടെ അകത്തേക്ക് വരികയാണ്. ഇവൾ പുറത്തേക്ക് പോയതല്ലോ, പിന്നെ എന്തിനാ അകത്തേക്ക് വരുന്നത്? അപ്പോൾ ജോൺ ഡൊത്രാക്കികളുടെ ഇടയിൽ കൂടെ നടന്നു പോണത് അവൾ കാണും. ജോൺ ഡൊത്രാക്കികളും കഴിഞ്ഞ് അതിന് മുന്നിലായി അൺസൾട്ട്, അവരും കഴിഞ്ഞ് നടന്നു പോവാണ്. ആര്യ പുറകിൽ തന്നെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അവിടെ വലിയൊരു പടിക്കെട്ട്, അവൻ അത് കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. മുകളിൽ ഗ്രേവേം ഉണ്ടാവും. അപ്പോൾ ഡ്രോഗോൺ ഡെനേരിസിൻ്റെ ഡ്രാഗൺ അങ്ങോട്ട് പറന്ന് വരികയാണ്. അത് മതിലും കടന്ന് അപ്പുറത്ത് ചെന്ന് ലാൻഡാവും. ഡെനേരിസ് ടാർക്കീരിയൻ അവളിറങ്ങി നടന്ന് വരികയാണ്. ഡൊത്രാക്കികളെല്ലാം നിലവിളിക്കും, ബ്ലഡ് ഓഫ് മൈ ബ്ലഡ്, എൻ രക്തത്തിൻ രക്തമേ, എൻ്റെ ചോരയ്ക്ക് ചോരെ, നിങ്ങൾ എനിക്ക് തന്ന സത്യം അത് പാലിച്ചു കഴിഞ്ഞു. എൻ്റെ എല്ലാ എനിമീസിനെയും നിങ്ങൾ കൊന്നുകളഞ്ഞു. നിങ്ങളെനിക്ക് ഈ 7 രാജ്യവും തന്നു. യു ഗേവ് മീ ദ 7 കിങ്ഡംസ്. ഡൊത്രാക്കികളും അൺസൾട്ടും ആർപ്പ് വിളിക്കുകയാണ്. തോർഗനുദോ, ഗ്രേവേം, നീയാണ് എൻ്റെ ഏറ്റവും വിശ്വസ്തനായ സോൾജിയർ. ഞാൻ നിന്നെ എൻ്റെ എല്ലാ ഫോഴ്സിൻ്റെയും കമാൻഡറായി നിയമിക്കുന്നു. ഗ്രേവേം ചിരിച്ചുകൊണ്ട് തലയാട്ടും. അപ്പോൾ ടിരിയൻ അങ്ങോട്ട് കടന്നു വരികയാണ്. അൺസൾട്ട്, നിങ്ങൾ അടിമകളായാണ് വളർന്നത്, പക്ഷെ ഇപ്പോൾ കിങ്സ് ലാൻഡിങ്ങിലെ എല്ലാ ജനങ്ങളെയും നിങ്ങൾ വിടുവിച്ചു. പക്ഷേ നമ്മുടെ യുദ്ധം അതിനി അവസാനിച്ചിട്ടില്ല. ഈ ലോകത്തുള്ള എല്ലാ ജനങ്ങളെയും നമ്മൾ വിടുവിക്കും. വിൻ്റർഫെല്ല് മുതൽ ഡോൺ വരെ, ലാനിസ്പോട്ട് മുതൽ കാർത്ത് വരെ, സമറൈൽ മുതൽ ജേഡ്സി വരെ, വുമൺ, മാൻ, ചിൽഡ്രൻ എല്ലാവരും ഈ ചക്രം കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടി. ആ ചക്രം തച്ചുടയ്ക്കാൻ നിങ്ങൾ എന്നോടൊപ്പം നിൽക്കുമോ? വിൽ യു ബ്രേക്ക് ദ വീൽ വിത്ത് മീ? ബാഹുബലി, ബാഹുബലി, ബാഹുബലി. അപ്പോൾ ടിരിയൻ ഡെനേരിസിൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. ഡെനേരിസ്, നീ നിൻ്റെ ബ്രദറിനെ വിടുവിച്ചു, നീ ചെയ്ത് ചതിയാണ്. അതിന് ടിരിയൻ, അതെ, ഞാൻ എൻ്റെ ബ്രദറിനെ വിടുവിച്ചു, പക്ഷെ നീ ഒരു നാട് തന്നെ
അരിഞ്ഞു വീഴ്ത്തി. ഡെനീരിസ് അവൻ്റെ നേരെ നോക്കുകയാണ്. ടിരിയൻ അവൻ്റെ ബാഡ് ജൂരി ദൂരേക്ക് വലിച്ചെറിയും. ഹാൻഡ് ഓഫ് ക്വീൻ. ഡെനീരിസ് അവനെ പിടിച്ചോണ്ട് പോവാൻ പറയാണ്. ഗാർഡ്സ് അവനെ പിടിച്ചോണ്ട് പോവും. അപ്പോൾ ടിരിയൻ ജോണിനെ നോക്കുകയാണ്. ജോൺ എന്താ സംഭവിക്കുന്നത്, ഇനി എന്താ സംഭവിക്കാൻ പോണത് എന്നൊന്നും അറിയാതെ പകച്ചു നിൽക്കുകയാണ്. അവൻ ഡെനീരിസിനെ നോക്കുന്നുണ്ട്. ഡെനീരിസ് അകത്തേക്ക് പോവാണ്. അപ്പോൾ ആര്യ ജോണിൻ്റെ അടുത്ത് വന്ന് നിൽക്കും. ജോൺ ആര്യനെ കണ്ട് ഞെട്ടുകയാണ്. നീ എന്തിനു ഇവിടെ വന്നു, നിനക്കെന്തെങ്കിലും സംഭവിച്ചോ? അതിന് ആര്യ, ഞാൻ സെൽസീനെ കൊല്ലാനാണ് വന്നത്, പക്ഷെ അതിനു മുമ്പ് നിൻ്റെ റാണി ഇവിടെ എത്തി. അതിന് ജോൺ, അവളിപ്പോൾ നമ്മളെല്ലാവരുടെയും റാണിയാണ്. അതിന് ആര്യ, നീ സാൻസിയോട് പറഞ്ഞു, എന്നിട്ടെന്തായി? അപ്പോൾ ജോൺ, നീ പുറത്ത് കാത്തു നിൽക്ക്, ഞാൻ എത്രയും പെട്ടെന്ന് വരാം എന്ന് പറയാണ്. പക്ഷെ ആര്യ അവനെ തടയും. ജോൺ, അവൾക്ക് നിന്നെ അറിയാം, നീ ആരാണെന്നറിയാം, നീ എപ്പോഴും അവൾക്ക് ഭീഷണിയാണ്. അതുമാത്രമല്ല, എനിക്കൊരു കൊലയാളിയെ കണ്ടാൽ മനസ്സിലാവും, അതവളിൽ കാണാൻ കഴിയുന്നുണ്ട്. അവിടെ നിന്ന് ജോൺ നേരെ ടിരിയനെ കാണാൻ പോവാണ്. അപ്പോൾ ടിരിയൻ, ഡിഡ് യു ബ്രിങ് എനി വൈൻ? അതിന് ജോൺ, ഇല്ല. താങ്ക് യു ഫോർ കമ്മിങ് ടു സീ മീ. നമ്മുടെ റാണി പ്രിസണേഴ്സിനെ ഒരുപാട് നേരം വെച്ചേക്കില്ല. ഞാൻ എൻ്റെ ക്ലോസ് ഫ്രണ്ടിനെ തന്നെ ചതിച്ചു. അവൻ കത്തിയെരിയുന്നത് ഞാൻ കണ്ടു. ഇപ്പോൾ വാരിസിൻ്റെ ചാമ്പൽ എൻ്റെ ചാമ്പലിനോട് പറയും, കണ്ടോ ഞാൻ പറഞ്ഞതല്ലേ നിന്നോട്, നീ ഓൾറെഡി മരിച്ചതല്ലേ, മരിച്ചു കഴിഞ്ഞ് പിന്നെയൊരു ജീവിതമുണ്ടോ? അതിന് ജോൺ, ഞാൻ കണ്ടിട്ടില്ല. താങ്ക് യു. ഞാനാണ് എൻ്റെ വിധി തീരുമാനിച്ചത്, പക്ഷെ കിങ്സ് ലാൻഡിങ്ങിലെ പാവം ജനങ്ങളല്ല. അതിന് ജോൺ, ഇപ്പോൾ സംഭവിച്ചതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാൻ കഴിയില്ല, പക്ഷെ യുദ്ധം അവസാനിച്ചു, ഇനി പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതിന് ടിരിയൻ, ഇസ് ഇറ്റ്? യുദ്ധം അവസാനിച്ചോ? അവൾ പറഞ്ഞ വാക്കുകൾ നീ കേട്ടോ? യുദ്ധം അവസാനിപ്പിക്കാനാണോ അവൾ പറഞ്ഞത്? അവൾ അസ്റ്റപ്പോറിലെ ജനങ്ങളെ വിടുവിച്ചു, മെറിൻ സിറ്റിയിലെ ജനങ്ങളെ വിടുവിച്ചു, ഇപ്പോൾ കിങ്സ് ലാൻഡിങ് ഈ ലോകം മുഴുവനുള്ള എല്ലാ ജനങ്ങളെയും വിടുവിക്കാൻ പോവുകയാണ്. അതിന് ജോൺ, നീ ഇത്രയും കാലം അഡ്വൈസ് ചെയ്ത് അവളുടെ കൂടെ തന്നെ ആയിരുന്നില്ലേ? അതിന് ടിരിയൻ, വാരിസ് പറഞ്ഞാണ് ശരി, ഞാനാണ് റോങ് ആയത്. ഞാൻ അവളെ ഗൈഡ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ അവളുടെ നേച്ചർ ഫയർ ആൻഡ് ബ്ലഡാണ്. അതിന് ജോൺ, അവൾ ഫയർ ആൻഡ് ബ്ലഡാണെങ്കിൽ ഞാനും അങ്ങനെ തന്നെ ആവണ്ടേ? അവൾ അവളുടെ അച്ഛനെ പോലെയല്ല, നിന്റെ അച്ഛനെ പോലെയല്ല. അതിന് ടിരിയൻ, എൻ്റെ അച്ഛൻ ഒരു ഈവിൾ മാൻ ആയിരുന്നു, എൻ്റെ സിസ്റ്റർ ഒരു ഈവിൾ വുമൺ ആയിരുന്നു, പക്ഷെ അവർ കൊന്ന ജനങ്ങളുടെ ഡെഡ് ബോഡീസ് അതെടുത്ത് നിരത്തിയാൽ നിന്റെ റാണി ഒരു ദിവസം കൊണ്ട് കൊന്നവരുടെ പകുതി പോലും വരില്ല. അതിന് ജോൺ, അവളുടെ സ്വന്തം കൂട്ടുകാരി അവളുടെ മുന്നിൽ വെച്ച് അവർ കൊന്നു, അവളുടെ ഡ്രാഗൺസ്, അതിനവർ അമ്പ ചെയ്ത് കൊന്നു. അതിന് ടിരിയൻ, അതിനുവേണ്ടി അവളൊരു സിറ്റി തന്നെ കത്തിച്ച് നശിപ്പിച്ചു. നീയാണെങ്കിൽ അത് ചെയ്തിരിക്കുമോ? നീയും ഡ്രാഗണിൽ പറന്നില്ലേ? ആ ശക്തിയെല്ലാം നിനക്കുമില്ലേ? നീയാണെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുമോ? അതിന് ജോൺ, എനിക്കറിയില്ല. ടിരിയൻ, നിനക്കറിയാം, പക്ഷെ നീ പറയില്ല, കാരണം നിനക്ക് ഡാനിയെ ചതിക്കണ്ട, എന്നാലും നിനക്കറിയാം. അതിന് ജോൺ, എനിക്കറിയാമെങ്കിലും ഇപ്പം എന്ത് കാര്യം? എല്ലാ കാര്യവുമുണ്ട്. അവൾ അടിമകളുടെ മാസ്റ്റേഴ്സിനെ കൊന്നു. അവളെവിടെ ചെന്നാലും ആ നാട്ടിലുള്ള ദുഷ്ടന്മാർ മരിക്കും. നമ്മളെല്ലാവരും അതിനുവേണ്ടി ആർപ്പ് വിളിച്ചു. അത് കഴിഞ്ഞ് അവൾ വീണ്ടും വളർന്ന് കൂടുതൽ ശക്തിയായി. ഇപ്പോൾ അവൾ വിചാരിക്കുന്നു അവൾ ചെയ്യുന്നത് മാത്രമാണ് ശരി. ഒരു നല്ല വേൾഡ്, ഒരു നല്ല ലോകം, അതവൾ പണിയാൻ പോകുന്നു. നീയും അത് വിശ്വസിച്ചു. യു ട്രൂലി ബിലീവ്ഡ് ഹെ. അപ്പോൾ ജോൺ ഒന്നും പറയാൻ പറ്റാതെ അവൻ അവിടെ ഇരിക്കുകയാണ്. എനിക്കറിയാം നീ അവളെ സ്നേഹിക്കുന്നുണ്ട്. ഐ ലവ് ഹെർ ടു. പക്ഷെ നിന്നെപ്പോലെ എനിക്ക് കാര്യമൊന്നും നടന്നില്ല. നോട്ട് സക്സസ്ഫുള്ളി ആസ് യു. പക്ഷെ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് അവളെ വിശ്വസിച്ചു. ലവ് ഈസ് മോർ പവർഫുൾ ദാൻ റീസൺ. കണ്ടില്ല എൻ്റെ ബ്രദർ, സ്നേഹത്തിന് വേണ്ടി അവൻ മരിച്ചു. അതിന് ജോൺ, ലവ് ഈസ് ദ ഡെത്ത് ഓഫ് ഡ്യൂട്ടി. ഡ്യൂട്ടിയുടെ മരണമാണ് പ്രണയം. അതിന് ടിരിയൻ, നിനക്കാരാണ് പറഞ്ഞത്? മേസ്റ്റർ ഏമൺ. മരണത്തിന് മുമ്പ് പറഞ്ഞ വാക്കുകളാണത്. അതിന് ടിരിയൻ, ചില സമയം ഡ്യൂട്ടി ഈസ് ദ ഡെത്ത് ഓഫ് ലവ്. ഡ്യൂട്ടിക്ക് വേണ്ടി പ്രണയത്തെ നമ്മൾ കൊല്ലേണ്ടി വരും. യു ആർ ദ ഷീൽഡ് ദാറ്റ് ഗാർഡ്സ് റെലം ഓഫ് മെൻ. ഈ നാട്ടിലെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ് നീ എന്നും പോരാടിയത്. അതിനെന്ത് വില കൊടുത്താലും നീ അതേ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ആരാണ് ഈ നാട്ടിന് ഏറ്റവും വലിയ ഭീഷണി? ഞാൻ മാത്രമല്ല, അവസാനമായി അവൾ കൊല്ലാൻ പോകുന്ന ആള്. ആരാണ് അവളുടെ പദവിക്ക് ഏറ്റവും വലിയ ഭീഷണി? അപ്പോൾ ജോൺ ഒന്നും പറയാതെ എഴുന്നേൽക്കുകയാണ്. എന്നെ കൊല്ലാനാണ് അവളുടെ തീരുമാനമെങ്കിൽ അത് നടക്കട്ടെ. ഷീ ഈസ് ദ ക്വീൻ. സോ ജോണിനെ മാക്സിമം കൺവിൻസ് ചെയ്തിട്ടും അവൻ മാറാൻ തയ്യാറല്ല. ജോൺ ടിരിയനോട് സോറി പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. അവസാനം ടിരിയൻ 18-ാമത്തെ അടവെടുക്കുകയാണ്. നിന്റെ സിസ്റ്റേഴ്സ്, നിന്റെ പെങ്ങന്മാർ. ജോൺ ഷോക്കായിട്ട് തിരിയും. നിന്റെ പെങ്ങന്മാർ അവളുടെ മുന്നിൽ മുട്ടുകുത്തുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് സാൻസ നിന്നെക്കുറിച്ച് എന്നോട് പറഞ്ഞു? ഡാനി റാണിയാവുന്നത് അവർക്കിഷ്ടമല്ല. അവസാനമായിട്ട് നീ തീരുമാനിക്കി എന്ത് ചെയ്യണമെന്ന്. ഇനി നിന്റെ തീരുമാനമാണ്. സോ ജോൺ ആകെ കൺഫ്യൂസായി. അവൻ്റെ മൈൻഡ് മുഴുവൻ ബ്ലാങ്കായി. അവൻ്റെ പെങ്ങന്മാർ, അവൻ കൊടുത്ത വാക്ക്, ഡെനീരിസ് ടാർഗേരിയൻ, ഈ നാട്ടിലെ ജനങ്ങൾ, ഇതെല്ലാം അവൻ്റെ മൈൻഡിൽ കൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവനൊന്നും മിണ്ടാതെ
റെഡ് കീപ്പിൻ്റെ അടിയിലേക്ക് നടന്ന് പോവാണ്. അപ്പം മഞ്ഞ കിളക്കി ഒരു സാധനം എഴുന്നേൽക്കുന്നുണ്ട്, ഡ്രാഗൺ. അത് ജോണിൻ്റെ നേരെ വരികയാണ്. ജോണാന്ന് മനസ്സിലാക്കിയിട്ട് അത് തിരിച്ച് മിണ്ടാതെ കിടക്കും. ഈ പട്ടികളൊക്കെ നമ്മളാ നാട്ടുകാരനാന്ന് അറിഞ്ഞാൽ മിണ്ടാതെ കിടക്കില്ലേ? സെയിം സംഭവം. ജോൺ അകത്തേക്ക് പോവാണ്. അവിടെ ഡെനീരീസ് അവസാനം അയൺ ത്രോണിലേക്ക് എത്തിപ്പെട്ടു. ഒരു ബാക്ക്ഗ്രൗണ്ട്. ഈ കസേര ഈ അയൺ ത്രോണിന് വേണ്ടിയായിരുന്നു ഇത്രയും പോരാട്ടവും. അവസാനം അതവൾ കൈക്കലാക്കി. അവൾ അയൺ ത്രോണിന് നേരെ നടന്നു വരികയാണ്. ആ ബിൽഡിങ്ങൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു. അതിന് മാത്രം ഒന്നും സംഭവിച്ചിട്ടില്ല. അവളുടെ കണ്ണുകൾ അത് ആനന്ദത്തിമൃതമാടുകയാണ്. അവൾ മെല്ലെ അയൺ ത്രോണിൽ കൈവയ്ക്കും. അവളുടെ അച്ഛനിരുന്ന അതേ കസേര, അവളുടെ കുടുംബത്തിന് സ്വന്തമായത്. അവളത് ഇരിക്കാൻ പോകുമ്പോൾ ജോൺ അങ്ങോട്ട് വരികയാണ്. ഡെനീരീസ് പറയും, എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, ഏകൻ ടാർഗേരിയൻ്റെ 1000 ശത്രുക്കളുടെ വാളുകൊണ്ടാണ് ഈ കസേര ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ജോൺ, അവർ തടവുകാരെയും കൊന്നുകളഞ്ഞു. അവർ പറഞ്ഞത് നീ ഓർഡർ കൊടുത്തിട്ടാണ് എന്നാണ്. അതിന് ഡെനീരീസ്, അത് അത്യാവശ്യമാണ്. അപ്പം ജോൺ, അത്യാവശ്യം. നീ കണ്ടിരുന്നോ? കുട്ടികൾ, ചെറിയ കുട്ടികൾ വെന്ത് മരിച്ചു. അതിന് ഡെനീരീസ്, ഐ ട്രൈ ടു മേക്ക് പീസ് വിത്ത് സേഴ്സി, പക്ഷെ ജനങ്ങളെ മുൻനിർത്തി അവളെന്നെ തടയാൻ ശ്രമിച്ചു. അപ്പം ജോൺ, ടിരിയൻ, അവനെന്ത് സംഭവിക്കും? അതിന് ഡെനീരീസ്, അവനെൻ്റെ പുറകിൽ നിന്ന് ചതിച്ചു, ഇനി അവൻ എന്ത് ചെയ്യണം? അതിന് ജോൺ, അവനോട് ക്ഷമിക്ക്. ഐ കാണ്ട്, എനിക്ക് കഴിയില്ല. നിനക്ക് കഴിയും. എല്ലാവരോടും ക്ഷമിക്ക്. എല്ലാവർക്കും ഒരു ചാൻസ് കൊടുക്ക്. അവർ ചെയ്ത തെറ്റ് അവർ മനസ്സിലാക്കട്ടെ. മേക്ക് ദം അണ്ടർസ്റ്റാൻഡ് പ്ലീസ് ഡാനി. അതിന് ഡാനി, നമുക്ക് ഈ ചെറിയ ദയയുടെ പുറകിൽ ഒളിച്ചു നിൽക്കാൻ പറ്റില്ല. നമ്മൾ നിർമ്മിക്കാൻ പോകുന്ന പുതിയ ലോകം, അതിനിത് അത്യാവശ്യമാണ്. അതിന് ജോൺ, നമുക്ക് വേണ്ട ലോകം അത് ദയയുള്ളതാവണ്ടേ? ആയിരിക്കും. ഒരു നല്ല ലോകം, ഒരു ഗുഡ് വേൾഡ്. നിനക്കെങ്ങനെ അറിയാം അത് നന്നായിരിക്കുമെന്ന്? അതിന് ഡെനീരീസ്, ബിക്കോസ് എനിക്കറിയാം എന്താണ് ശരിയെന്ന്. നിനക്കും അറിയും, എനിക്കറിയില്ല. നിനക്കറിയാം, നിനക്കെപ്പോഴും അറിഞ്ഞിരുന്നു. അപ്പം ജോൺ, മറ്റുള്ളവരോ? എന്താണ് ശരിയെന്നറിയുന്ന മറ്റുള്ളവരോ? അവരെക്കുറിച്ച്? അതിന് ഡെനീരീസ്, അവർക്ക് തിരഞ്ഞെടുക്കാൻ ഒരവസരം ഉണ്ടാവില്ല. ബി വിത്ത് മീ, എൻ്റെ കൂടെ നിൽക്ക്. നമുക്കൊരുമിച്ച് ഈ പുതിയ ലോകം ഉണ്ടാക്കാം. അതാണ് നമ്മുടെ കാരണം. നീ ഒരു ചെറിയ ബാസ്റ്റഡായിരിക്കുമ്പോൾ, ഒന്നും അറിയാത്ത ഞാനൊരു ചെറിയ പെൺകുട്ടിയായിരിക്കുമ്പോൾ മുതൽ നമ്മളിതൊരുമിച്ച് ചെയ്യും. വി ബ്രേക്ക് ദ വീൽ ടുഗദർ. അതിന് ജോൺ, യു ആർ മൈ ക്വീൻ നൗ ആൻഡ് ഓൾവേസ്. അവൻ ഡെനീരീസിന് ഉമ്മ വയ്ക്കുകയാണ്. അവരുടെ പ്രണയം പെട്ടെന്ന് എന്തോ സംഭവിക്കും. ഡെനീരീസ് ആകെ ഷോക്കാവുകയാണ്. എന്ത് സംഭവിച്ചു? അവളെക്കൊണ്ട് മിണ്ടാൻ പോലും പറ്റില്ല. അവളങ്ങനെ പുറകിലേക്ക് വീഴുകയാണ്. ജോൺ അവളെ പിടിക്കും. അവളുടെ മൂക്കിൽ നിന്നും വായിൽ നിന്നും ചോര വരുന്നുണ്ടാവും. അവളുടെ നെഞ്ചിലാണ് കത്തി ഇറങ്ങിയിരിക്കുന്നത്. ഹൃദയത്തിൽ തന്നെ ജോൺ അവൻ കടന്ന് കരയുകയാണ്. അവന് കൊല്ലേണ്ടി വന്നു. അവൻ ഒരുപാട് സ്നേഹിച്ച അവൻ്റെ സ്വന്തം കാമുകിയെ തന്നെ. പക്ഷെ ആ നാടിനെ രക്ഷിക്കാൻ വേറെ വഴിയില്ല. അപ്പോൾ ഡ്രാഗൺ കടന്ന് കരയുന്നുണ്ട്. അതിന് മനസ്സിലായി അതിൻ്റെ അമ്മയ്ക്കെന്തോ സംഭവിച്ചു. അത് പറന്ന് അവൻ്റെ പുറകെ വരികയാണ്. ജോൺ അവളെ നിലത്ത് കടത്തി അവിടുന്ന് മാറി നിൽക്കും. ഡ്രാഗൺ അവൻ്റെ അമ്മേനെ തട്ടി നോക്കുകയാണ്. ഒരു സെൻറ്റി സീനാണ്. പക്ഷെ അവൻ്റെ അമ്മയ്ക്ക് ഒരു അനക്കവും ഉണ്ടാവില്ല. അതങ്ങനെ ദേഷ്യപ്പെട്ട് ജോണിൻ്റെ നേരെ വരികയാണ്. ജോൺ മരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഡ്രാഗൺ പുറകിലേക്ക് ആഞ്ഞ് തീ തുപ്പുകയാണ്. പക്ഷെ അത് ജോണിൻ്റെ നേരെയല്ല, പുറത്തേക്ക്. എന്തുകൊണ്ടത് ജോണിനെ കൊന്നില്ല? മേ ബി അവൻ ടാർഗേരിയൻ ആയതുകൊണ്ടാവാം. അത് വീണ്ടും തീ തുപ്പും അയൺ ത്രോണിന് നേരെ. അയൺ ത്രോൺ അങ്ങനെ ഉരുകാൻ തുടങ്ങുകയാണ്. ഇതൊന്നിനു വേണ്ടിയിട്ടാണ് ഈ നാട്ടിൽ ഇത്രയും യുദ്ധവും കോലാഹലവും നടന്നത്. അതങ്ങനെ ഒരു ലാവ പോലെ ഉരുകി ഒലിക്കുകയാണ്. അത് കഴിഞ്ഞ് ഡെനീരീസ്, ജോൺ, അവളുടെ ഡ്രാഗൺ, ഡ്രോഗോൺ അവൻ്റെ അമ്മയും പൊക്കിയെടുത്ത് അവിടുന്ന് ചാടി ദൂരത്തേക്ക് പറന്ന് പോവാണ്. സോ നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചില്ല. ഗെയിം ഓഫ് ത്രോൺസിൻ്റെ എൻഡ് വരെ കണ്ട ആരും തന്നെ പ്രതീക്ഷിക്കാത്തൊരു ക്ലൈമാക്സ് ആയിരുന്നു. എല്ലാം അവസാനിച്ചു, തീർന്നിട്ടില്ല. ടിരിയൻ താടി മുടിയൊക്കെ വളർന്ന് അവനൊരു സെല്ലി കിടക്കുകയാണ്. ഒരുപാട് നാളായി. ഗ്രേവേം അവനെ വിളിച്ചോണ്ട് പോവാണ്. നേരെ അവരെ ഡ്രാഗൺ പിറ്റിലേക്ക് പോവും. അവിടെ വെസ്ട്രോസിലെ എല്ലാ ലോഡുമാരും ഉണ്ടാവും. സാൻസ ജോൺ എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിക്കും. അതിന് ഗ്രേവേം, ജോൺ ഞങ്ങളുടെ തടവ് പുള്ളിയാണ്, അവൻ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. അതിന് സാൻസ, നീ പുറത്തേക്ക് നോക്കിയാൽ 1000 സോൾജിയേഴ്സ്, 1000 നോർത്ത് മെനുണ്ട്. അവർ പറയും ജോണിന് എന്ത് ചെയ്യണമെന്നത് നിങ്ങളല്ല തീരുമാനിക്കുക. അതിന് ഗ്രേവേം, നീ അകത്ത് നോക്കിയാൽ 1000 അൺസളീഡുണ്ട്. ഞങ്ങൾ തീരുമാനിക്കും എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പം യാറ, നിങ്ങളിൽ പലരും എല്ലാം മറന്നു കാണും. അയൺ ഐലൻഡ് മറക്കില്ല. ഞാൻ ഡെനീരീസിന് സത്യം ചെയ്തതാണ്. ജോണിന് അൺസളീഡിന് കൊടുത്തേക്ക്, അവരവനെ കൊന്നുകളയട്ടെ. അതിന് ആര്യ, എൻ്റെ ബ്രദറിനെക്കുറിച്ച് ഇനിയൊരു വാക്ക് നീ സംസാരിച്ചാൽ നിന്റെ ചങ്ക് ഞാൻ അരിയും. യെസ്, അവൾ എൻ്റെ കുട്ടിയാണ്, ആര്യ. അപ്പോൾ ഡാവോസ് എഴുന്നേക്കാണ്. മതി, നമ്മളെല്ലാവരും പരസ്പരം അടിച്ചു മരിച്ചത് മതി. ചോർക്കുന്നുതോ, നിങ്ങൾ ഈ നാടിന് ചെയ്തു തന്ന വലിയ ഉപകാരം. ഡെഡിനോടൊപ്പം ഫൈറ്റ് ചെയ്യാൻ നിങ്ങളെല്ലാവരും ഞങ്ങളെ സഹായിച്ചു. ഈ നാട്ടിൽ ആരും ഉപയോഗിക്കാത്ത ഒരുപാട് സ്ഥലമുണ്ട്. നിങ്ങൾക്ക് ആ സ്ഥലം എടുക്കാം. നിങ്ങൾക്ക് അവിടെ വീട് പണിയാം. ഒരു പുതിയ ജീവിതം ആരംഭിക്കാം. അതിന് ഗ്രേവേം, ഞങ്ങൾക്ക് പേയ്മെൻ്റ് അല്ല വേണ്ടത്. ഞങ്ങൾക്ക് വേണ്ടത് ജസ്റ്റിസാണ്.
ജോണിനെ വെറുതെ വിടാൻ പറ്റില്ല. അപ്പൊ ടിരിയൻ, അത് നീ തീരുമാനിക്കാൻ കഴിയില്ല. അതിന് ഗ്രേവേം, നീ മിണ്ടരുത്. നീ മിണ്ടിയതാണ് ഇത്രയും പ്രശ്നങ്ങൾക്ക് കാരണം. അതിന് ടിരിയൻ, ഓൾ റൈറ്റ്, പക്ഷേ ജോൺ കുറ്റം ചെയ്തത് ഈ നാട്ടിലാണ്. അവൻ്റെ വിധി തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ രാജാവാണ്. അപ്പൊ റോയ്സ്, നമുക്ക് രാജാവില്ല എന്ന് പറയാണ്. അതിന് ടിരിയൻ, നിങ്ങളാണ് വെസ്റ്റോസിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ, നിങ്ങളൊരാളെ തിരഞ്ഞെടുക്ക്. അപ്പൊ ഗ്രേവേം എന്തായാലും തൊലയട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ തീരുമാനിക്കാൻ പറയാണ്. അവരങ്ങനെ ആരെയാക്കുന്നു കൺഫ്യൂസ് ആയിട്ട് നിൽക്കുമ്പോൾ എഡ്മ്യൂർ, ലോർഡ് എഡ്മ്യൂർ, അവൻ മരിച്ചിട്ടില്ല, അവൻ എഴുന്നേറ്റ് വരികയാണ്. മൈ ഡിയർ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ നാട്ടിലെ ഏറ്റവും സീനിയറായ ലോർഡ് എന്ന നിലയ്ക്ക് ഞാൻ രണ്ട് യുദ്ധം ജയിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് പ്രത്യേകമായിട്ടുള്ള മറ്റു പല കഴിവുകളും. അപ്പോൾ സാൻസ, അങ്കിൾ, പ്ലീസ് സിറ്റ്, ഇരിക്കുമോ? അവനങ്ങനെ ഷോക്കാവുകയാണ്. എല്ലാവർക്കും ചിരി വരുന്നുണ്ട്, പക്ഷെ അവർ അടക്കി പിടിക്കും. അപ്പോൾ സാം ഇരുന്നോ ഇരുന്നോ എന്ന് പറയുകയാണ്. അവനങ്ങനെ തട്ടിത്തടി മാറി അവിടെ മെല്ലെ ഇരിക്കും. അപ്പോൾ സാം, എന്തുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്യുന്നു? എന്തുകൊണ്ട് ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും വോട്ട് ചെയ്യാൻ ഒരവസരം കൊടുത്തുകൂടാ? സോ ഇന്നത്തെ ഇൻഡിപെൻഡൻസ്, അതിനെക്കുറിച്ച് അന്നൊരാൾ സംസാരിച്ചാൽ എങ്ങനെ ഇരിക്കുന്നതാണ്? എല്ലാവരും ചിരിക്കുകയാണ്. സാം ഇൻസൾട്ടായി അവിടെ ഇരിക്കും. അപ്പോൾ ഡാവോസ്, ആരാവണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്ന് ടിരിയനോട് ചോദിക്കും. അപ്പോൾ ടിരിയൻ, ഞാൻ ഒരുപാട് കാലമായിട്ട് ആലോചിക്കുകയാണ്, എല്ലാ ജനങ്ങളെയും ഒത്തുചേർക്കുന്നത് എന്താണ്? ആർമീസ്, ഗോൾഡ്, ഫ്ലാഗ്സ്, ഒന്നുമല്ല, സ്റ്റോറീസ്, നല്ല കഥകൾ. സ്റ്റോറിയേക്കാളും പവർഫുള്ളായിട്ട് ഈ ലോകത്ത് മറ്റൊന്നുമില്ല. ഒന്നിനെക്കൊണ്ടും അതിനെ നിർത്താൻ പറ്റില്ല. ആൻഡ് ആർക്കാണ് അത്ര നല്ലൊരു കഥയുള്ളത്? ബ്രാൻഡ് ദ ബ്രോക്കൺ. ഒരു ചെറിയ പയ്യൻ ടവറിൽ നിന്ന് വീണു, പക്ഷെ അവൻ ജീവിച്ചു. അവനറിയാം ഇനി അവനെ നടക്കാൻ കഴിയില്ല. സോ അവൻ പറക്കാൻ തീരുമാനിച്ചു. അവൻ മതിൽ കടന്നുപോയി, ഒരു വികലാംഗൻ, എന്നിട്ട് ത്രീ ഐഡ് റേവണായി മാറി. അവൻ നമ്മുടെ ഓർമ്മയാണ്. നമ്മുടെ വിവാഹം, നമ്മുടെ യുദ്ധം, നമ്മുടെ മരണം, നമ്മുടെ തെറ്റുകൾ, നമ്മുടെ ശരി, നമ്മുടെ തോൽവികൾ, നമ്മുടെ പാസ്റ്റ്. വേറെ ആരുണ്ട് നമ്മളെ നല്ലൊരു ഫ്യൂച്ചറിലേക്ക് നയിക്കാൻ? അതിന് സാൻസ, ബ്രാനിന് ഭരണത്തിനോട് താല്പര്യമില്ല, മാത്രമല്ല അവനൊരു അച്ഛനാവാൻ കഴിയില്ല. അതിന് ടിരിയൻ, അത് നല്ലതാണ്. രാജാവിൻ്റെ മക്കൾ മണ്ടന്മാരോ ദുഷ്ടന്മാരായിരിക്കും. ഇനി നമുക്കത് വേണ്ട. അവൻ ഗ്രേവേമിനോട് തിരിഞ്ഞ് ആ ചക്രമാണ് നമ്മുടെ റാണി തച്ചുടയ്ക്കണമെന്ന് പറഞ്ഞത്. ഗ്രേവേം, മനസ്സിലാവുന്നുണ്ടോ? ഇന്നു മുതൽ റൂളേഴ്സ് ആരുടെയും മക്കളായിരിക്കില്ല. വെസ്റ്റോസിലെ എല്ലാ ജനങ്ങളും ഒത്തുകൂടി തീരുമാനിക്കും ആരാണ് ഇനി ഭരിക്കേണ്ടതെന്ന്. അപ്പം ബ്രാൻഡ് നേരെ, എനിക്കറിയാം നിനക്കിതിന് ആഗ്രഹമില്ല, ഒരു പവറിനോട് നിനക്ക് താല്പര്യമില്ല, പക്ഷേ ഞങ്ങൾ നിന്നെ തിരഞ്ഞെടുത്താൽ ഈ കിരീടം സ്വീകരിക്കാൻ നീ തയ്യാറാവോ? അതിന് ബ്രാൻ, നീ എന്ത് കരുതുന്നു? ഞാൻ ഇത്രയും ദൂരം വന്നത് എന്തിനാണ്? ടിരിയൻ ഷോക്കാവുകയാണ്. ബ്രാൻ സമ്മതിച്ചു. ദ ബ്രാൻഡൻ ഓഫ് ഹൗസ് സ്റ്റാർക്ക്, ഐ സേ ആയ്, അതായത് അവൻ്റെ വോട്ടാണ് ആയ്. അപ്പോൾ സാംവെൽ ആയ്, അവനെ വോട്ട് ചെയ്തു. അടുത്ത് എഡ്മ്യൂർ ആയ്, പിന്നെ വേറൊരു ചങ്ങായി ആയ്. അത് കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് ആയ ആയി പറയുകയാണ്. റോയ്സ് ആയ്, റോബിൻ ആയ്, കെൻട്രി ആയ്, ഡവോസ് ആയ്, ബ്രിയാൻ ഓഫ് ടാർത്ത് ആയ്. ഇനി സാൻസയുടെ ഊഴാണ്. അപ്പോൾ സാൻസ് തിരിഞ്ഞിട്ട്, ഐ ലവ് യു ലിറ്റിൽ ബ്രദർ, നീയൊരു നല്ല രാജാവായിരിക്കും. പക്ഷേ നോർത്ത്, അവർ ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു. അവർ പോരാടിയത് ഇനിയൊരിക്കലും മറ്റൊരാളുടെ മുന്നിൽ മുട്ടുകുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നോർത്ത് ഒരു തനി രാജ്യമായിരിക്കും ഇന്നു മുതൽ. അപ്പോൾ ബ്രാൻ അതിന് സമ്മതിക്കുകയാണ്. അപ്പോൾ ടിരിയൻ, ഓൾ ഹെയിൽ ബ്രാൻ ദ ബ്രോക്കൺ, ഫസ്റ്റ് ഓഫ് ഹിസ് നെയിം, കിങ് ഓഫ് ദി ആൻഡൽസ്, ലോർഡ് ഓഫ് ദ സിക്സ് കിങ്ഡംസ്, പ്രൊട്ടക്ടർ ഓഫ് ദി റെലം. എല്ലാവരും എഴുന്നേക്കാണ്. ബ്രാൻ ദ ബ്രോക്കൺ, ലോങ് മേ ഹി റെയിൻ. അങ്ങനെ ബ്രാൻ രാജാവായി മാറി. ടിരിയൻ തിരിച്ചു പോകുമ്പോൾ, ലോ ടിരിയൻ, നീയായിരിക്കും എൻ്റെ ഹാൻഡ്. ടിരിയൻ ഞെട്ടുകയാണ്. നോ നോ മൈ ലോർഡ്, എനിക്കതിന് അവകാശമില്ല. ഞാൻ കരുതി ഞാൻ ബുദ്ധിമാനാണെന്ന്, പക്ഷെ ഞാൻ ചെയ്തു പോയതെല്ലാം തെറ്റാണ്. വേറെ ആരെങ്കിലും തിരഞ്ഞെടുത്തൂടെ? അതിന് ബ്രാൻ, ഐ ചൂസ് യു. അപ്പോൾ ഗ്രേവേം, ഇല്ല, ഇവൻ ക്രിമിനലാണ്, ഇവൻ ചെയ്ത തെറ്റിന് ഇവൻ ശിക്ഷ അനുഭവിക്കണം. അതിന് ബ്രാൻ, അവന് കിട്ടിക്കഴിഞ്ഞു. അവൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു, ഇനിയുള്ള ജീവിതം അത് ശരിയാക്കാൻ അവൻ ശ്രമിക്കും. അതിന് ഗ്രേവേം, അതുമാത്രം പോരാ, പിന്നെ അവൻ എന്താണാവോ വേണ്ടത്? അപ്പോൾ ജോൺ, താടിയും മുടിയൊക്കെ വളർന്ന് ഒരു സെല്ലിലാണ്. ടിരിയൻ അവനെ കാണാൻ വരും. നിന്നെ അൺസൾഡിന് കൊടുത്താൽ അത് വീണ്ടും ഈ നാട്ടിൽ യുദ്ധം ഉണ്ടാക്കും. നിന്നെ വെറുതെ വിട്ടാലും അതും യുദ്ധം ഉണ്ടാക്കും. അതുകൊണ്ട് നിന്നെ നൈറ്റ് വാച്ചിലേക്ക് പറഞ്ഞുവിടാൻ രാജാവ് തീരുമാനിച്ചു. അതിന് ജോൺ, നൈറ്റ് വാച്ച് അതിപ്പോഴും ഉണ്ടോ? അതിന് ടിരിയൻ, ബാസ്റ്റേഴ്സിനും ബ്രോക്കൺ പീപ്പിളിനും ഈ നാട്ടിൽ ജീവിക്കാൻ എപ്പോഴും ഒരു സ്ഥലം വേണം. നിനക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല. യു ഷാൾ ടേക്ക് നോ വൈഫ്, നോ ഫാദർ, നോ ചിൽഡ്രൻ. ഒരു സ്ഥലവും നിനക്ക് സ്വന്തമായിട്ടുണ്ടാവില്ല. അൺസൾഡിന് നിന്നെ കൊല്ലണമായിരുന്നു. സാൻസിക്കുമായിരിക്കും നിന്നെ വിടുവിക്കണമായിരുന്നു. പക്ഷെ നമ്മുടെ ന്യൂ കിങ് ഒരു സമാധാനപരമായ തീരുമാനത്തിലെത്തി. ആരും ഒരുപാട് സന്തോഷത്തിലല്ല. അതിന് ജോൺ, ഞാൻ ചെയ്ത് ശരിയാണോ? എനിക്കെന്തോ ഞാൻ ചെയ്തത് വലിയൊരു തെറ്റാണെന്നാണ് തോന്നുന്നത്. അതിന് ടിരിയൻ, ആസ്ക് മീ അഗെയിൻ ഇൻ 10 years, 10 വർഷം കഴിഞ്ഞ് എന്നോട് ചോദിച്ചു നോക്ക്, അപ്പം നിനക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞ് ടിരിയൻ പോവാൻ നേരം, ജോൺ, ഒരുപക്ഷെ നമ്മൾ അവസാനമായിട്ടായിരിക്കും ഇപ്പോൾ കാണുന്നത് എന്ന് പറയാണ്. അതിന് ടിരിയൻ, ഞാനങ്ങനെ കരുതുന്നില്ല. കുറച്ചു കാലം രാജാവിൻ്റെ കൈയായിരിക്കുക, ഈ ലോകത്തിൻ്റെ ഏത് മൂലയ്ക്കും എനിക്കെന്തും സാധിക്കും.
അത് കഴിഞ്ഞ് ജോൺ താടിയൊക്കെ വെട്ടി നൈറ്റ് വാച്ചിലേക്ക് പുറപ്പെടാൻ തയ്യാറായി വരികയാണ്. അവൻ്റെ ഒപ്പം ബ്ലാക്ക് ഡ്രസ് ഇട്ട ആൾക്കാരുണ്ട്, കാസിൽ ബ്ലാക്ക്. അപ്പോൾ അൺസള്ളിയിടും ഡൊത്രാക്കികളും കപ്പലിൽ കയറി എങ്ങോട്ടോ യാത്രയാവുകയാണ്. അവർ കിങ്സ് ലാൻഡിംഗ് വിട്ടു പോവുകയാണ്. ഗ്രേവേം മോളിൽ നിന്ന് ജോണിനെ നോക്കുന്നുണ്ട്. അവന് ജോണിനോട് നല്ല കലിപ്പാണ്. പക്ഷെ ജോൺ അവൻ ആ തീരുമാനം എടുക്കേണ്ടി വന്നു. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? അതിന് ഗ്രേവേം, നമ്മൾ നാത്തിലേക്കാണ് പോകുന്നത്, മിസാൻഡിയുടെ രാജ്യം. അവിടുത്തെ കടൽക്കര കാണണമെന്ന് അവൾ അവസാനമായിട്ട് ഗ്രേവേമിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അവളില്ല. അവളില്ലാതെ തന്നെ അവൻ നാത്തിലേക്ക് പുറപ്പെടുകയാണ്. ജോൺ സ്നോ അവൻ അവസാനമായിട്ട് കാണാൻ സാൻസ, ബ്രാൻ, ആര്യ. സാൻസ ക്ഷമ ചോദിക്കുകയാണ്, ഇങ്ങനെയൊന്നും നടക്കാൻ പാടില്ലായിരുന്നു, എന്നോട് ക്ഷമിക്കോ. ജോൺ, അവന് ക്ഷമിക്കാതിരിക്കാൻ പറ്റുമോ? ദ നോർത്ത് ഈസ് ഫ്രീ താങ്ക്സ് ടു യു. അതിന് സാൻസ, അവർക്കവരുടെ രാജാവിനെ നഷ്ടപ്പെട്ടു. അതിന് ജോൺ, നെഡ് സ്റ്റാർക്കിൻ്റെ മകളോട് അവർക്കെന്തും ചോദിക്കാം, അവളത് നടത്തി കൊടുക്കും. സാൻസ, കരഞ്ഞോണ്ട് ജോണിനെ കെട്ടിപ്പിടിക്കുകയാണ്. അടുത്ത ആര്യ, നിനക്കെപ്പോൾ വേണമെങ്കിലും കാസിൽ ബ്ലാക്കിലേക്ക് വന്ന് എന്നെ കാണാം. അതിന് ആര്യ, എനിക്ക് കഴിയില്ല, ഞാൻ നോർത്തിലേക്ക് തിരിച്ചു പോകുന്നില്ല. പിന്നെ എവിടേക്ക്? വെസ്റ്റ്റോസിൻ്റെ ഏറ്റവും വെസ്റ്റ് ഭാഗത്ത് എന്താണുള്ളത്? ഐ ഡോണ്ട് നോ, നോ വൺ നോസ്. ആർക്കും അറിയില്ല. അത് കണ്ടുപിടിക്കാനാണ് ഞാൻ പോകുന്നത്. ജോണിന് ആര്യയിൽ അഭിമാനം തോന്നുകയാണ്. ആര്യയുടെ കണ്ണൊക്കെ കലങ്ങി, നിന്റെ കയ്യിൽ ഇപ്പോഴും നീഡിലുണ്ടോയെന്ന് ചോദിക്കും. ഉണ്ട്, റൈറ്റ് ഹിയർ. അവളുടെ കണ്ണീര് ജോൺ തുടക്കുകയാണ്. അവർ രണ്ടുപേരും കെട്ടിപ്പിടിക്കും. അടുത്ത് ബ്രാൻ, ബ്രാൻ ദ ബ്രോക്കൺ. ജോൺ മുട്ടുകുത്തും. യുവർ ഗ്രേസ്, നിനക്ക് ആവശ്യമുള്ളപ്പോൾ എനിക്കവിടെ ഉണ്ടാവാൻ കഴിഞ്ഞില്ല, എന്നോട് ക്ഷമിക്കണം. അതിന് ബ്രാൻ, നീ എക്സാക്ട്ലി എവിടെ ഉണ്ടാവണമോ അവിടെ തന്നെയാണ് ഉണ്ടായിരുന്നത്. ബ്രാൻ, അവനെല്ലാം അറിയാം. ജോൺ അങ്ങനെ ബൈ പറഞ്ഞ് അവിടെ നിന്ന് പുറപ്പെടുകയാണ്. ജോണാണ് രാജാവാകണം എന്ന് നമ്മൾ ആഗ്രഹിച്ചത്. പക്ഷേ ജോൺ ആയാൽ പിന്നെ വീണ്ടും യുദ്ധം തുടങ്ങും ആ നാട്ടിൽ. അതുകൊണ്ട് ബ്രാൻ, എല്ലാവരുടെയും തന്തയാണ് ശരിക്കും ബ്രാൻ, അവനെല്ലാം അറിയാം. അവിടെ നിന്ന് കട്ട് ചെയ്ത് ബ്രിയാൻ ഓഫ് ടാർത്ത്. അവരുടെ ഹിസ്റ്ററി ബുക്കിൽ ജെയ്മി ലാനിസ്റ്ററിനെക്കുറിച്ച്, ഒരു പെണ്ണിനെ രക്ഷിക്കാൻ വേണ്ടി അവന് സ്വന്തം കൈ നഷ്ടപ്പെട്ടു, ആരെയും കൊല്ലാതെ റിവറം തിരിച്ചെടുത്തു, ഡൈഡ് പ്രൊട്ടക്റ്റിംഗ് ഹിസ് ക്വീൻ. ബ്രിയാനാണ് ഇപ്പോൾ കിങ്സ് ലാൻഡിങ്ങിൻ്റെ ലോർഡ് കമാൻഡർ. ആ പുസ്തകം അടച്ചു വെച്ചിട്ട് അവൾ പോവാണ്. ഇപ്പോൾ ടിരിയൻ സ്മാൾ കൗൺസിൽ റൂമിലേക്ക് വരികയാണ്. ഹാൻഡ് ഓഫ് കിങ് അവൻ്റെ അച്ഛനിരുന്ന അതേ ചെയർ. അവൻ ആ ചെയറിൽ കയറിയിരിക്കും. എന്നിട്ട് അവിടെയുള്ള എല്ലാ ചെയറും വളരെ നീറ്റായിട്ട് വൃത്തിയായിട്ട് അടുക്കി വയ്ക്കും. പക്ഷെ ആ മുറിയിലേക്ക് കയറി വരുന്നവരൊക്കെ ആ ചെയർ വലിച്ചെടുത്തിട്ടിരിക്കുകയാണ്. അതങ്ങനെയല്ല. ഓക്കെ, അപ്പോൾ മേസ്റ്റർ സാം അങ്ങോട്ട് വരികയാണ്. മേസ്റ്റർ ഏമൺ എഴുതിയ എ സോങ് ഓഫ് ഐസ് ആൻഡ് ഫയർ എന്ന പുസ്തകം ടിരിയന് കാണിച്ചു കൊടുക്കുകയാണ്. റോബർട്ട് ബറാത്തിയൻ്റെ ഭരണകാലം അതാണ് ആ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. ടിരിയൻ, എന്നെക്കുറിച്ച് ഏമൺ എന്താണ് പറഞ്ഞത് എന്ന് സാമിനോട് ചോദിക്കുകയാണ്. അതിന് സാം, നിങ്ങളെക്കുറിച്ച് ഈ പുസ്തകത്തിൽ മെൻഷൻ ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ്. സോ ടിരിയൻ ഷോക്കായിട്ട് ആ പുസ്തകം അവിടെ നിന്ന് മാറ്റിവെക്കും. അപ്പോഴത്തേക്കും രാജാവ് അങ്ങോട്ട് വരികയാണ്. യുവർ ഗ്രേസ്, യുവർ ഗ്രേസ്. ബ്രാൻ ദ ബ്രോക്കൺ, ഒപ്പം ബ്രിയാൻ ഓഫ് ടാർത്ത്. ബ്രാൻ, നമുക്കിപ്പോൾ മാസ്റ്റർ ഓഫ് വിസ്പേഴ്സും മാസ്റ്റർ ഓഫ് ലോസ്, മാസ്റ്റർ ഓഫ് വാർ ഇവരാരുമില്ല. അതിന് ടിരിയൻ, എത്രയും പെട്ടെന്ന് അതിന് യോഗ്യരായ ആൾക്കാരെ നമ്മൾ തിരഞ്ഞെടുക്കാൻ പോവുകയാണ് യുവർ ഗ്രേസ്. അപ്പോൾ ബ്രാൻ, ഡ്രോഗോൺ, അവനെക്കുറിച്ച് എന്തെങ്കിലും വിവരം? അതിന് സാം, അവസാനമായിട്ട് ഈസ്റ്റിൽ വെച്ച് ആരോ അവനെ കണ്ടിട്ടുണ്ട്. അതിന് ബ്രാൻ, ഞാൻ അവനെ കണ്ടുപിടിക്കാം, നിങ്ങൾ ബാക്കിയുള്ള ജോലി ചെയ്തോളൂ. ആസ് യു വിഷ് യുവർ ഗ്രേസ്. പോഡ്രിക്ക്, അവനാണ് രാജാവിൻ്റെ ഓൾ ഇൻ ഓൾ. എല്ലാവരും എഴുന്നേക്കും. വി സെർവ് അറ്റ് യുവർ പ്ലഷർ. ബ്രാൻ ദ ബ്രോക്കൺ, ലോങ് മേ ഹി റെയിൻ. അവരെല്ലാവരും ഓരോ ടൈമിൽ പറയും. അവസാനം ടിരിയൻ അത് ഇമ്പ്രൂവ് ആയിക്കോളൂ എന്ന് പറയാണ്. ഐ എം ഷുവർ ഇറ്റ് വിൽ. അങ്ങനെ എല്ലാവരും ഇരുന്ന് സ്മാൾ കൗൺസിൽ തുടങ്ങാണ്. ബ്രോൺ, ബ്രോൺ ഓഫ് ബ്ലാക്ക് വാട്ടർ, അവനാണ് ഹൈ ഗാർഡനിലെ ലോഡ്, മാത്രമല്ല മാസ്റ്റർ ഓഫ് കോയിൻസ്. അവിടെയുള്ള ധനകാര്യം മുഴുവൻ അവനാണ് നോക്കുന്നത്. ആ നാടിൻ്റെ മുഴുവൻ കടവും അവൻ അടച്ചു കഴിഞ്ഞു. ഡാവോസ്, കപ്പലിൻ്റെ നായകൻ, കടൽ മുഴുവൻ അവൻ്റെ കൺട്രോളാണ്. സാം ടാർലി, അവിടുത്തെ മുതിർന്ന മേസ്റ്റർ. ബ്രിയാൻ, അവിടുത്തെ ലോഡ് കമാൻഡർ. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് ഒരു നല്ല രാജ്യം പടുതുയർത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അവിടുന്ന് കട്ട് ചെയ്ത് മതില്, എല്ലാ പോരാട്ടവും കഴിഞ്ഞ് അവസാനം കുറച്ച് കാലമെങ്കിലും വിശ്രമിക്കട്ടെ എൻ്റെ മുത്തുമണി. അവനങ്ങനെ നൈറ്റ് വാച്ചിലേക്ക് തിരിച്ചെത്തുകയാണ്. ഡോറ് തുറക്കും. അവിടുത്തെ എല്ലാവരും മരിച്ചു കഴിഞ്ഞു. ഇനി അവൻ്റെ കൂട്ടുകാരും അവിടെ ഇല്ല. അപ്പോൾ ടോർമെൻ്റ് മാത്രം മോളിൽ നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവനും അവൻ്റെ ആൾക്കാരും മഞ്ഞുകാലം കഴിയുന്നവരെ കാസിൽ ബ്ലാക്കിലുണ്ടാവും. ജോണകത്തേക്ക് പോകുന്നു. ഡോറടയും. രാത്രിയായി. അന്നേ ദിവസം കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ജോണിൻ്റെ കത്തി, ആര്യയുടെ കത്തി, സാൻസ സ്റ്റാർക്ക്, എല്ലാവരും ഒരുങ്ങി റെഡിയാവാണ്. ആര്യ വെസ്റ്റ്റോസിൻ്റെ വെസ്റ്റിലേക്ക് പോവുകയാണ്. അവിടെ എന്താണ് സംഭവം? സാൻസ നോർത്തിൻ്റെ നായകി. ജോൺ സ്നോ വൈൽഡ്ലിങ്സിൻ്റെ ഇടയിൽ കൂടെ നടന്നു വരികയാണ്. അവൻ്റെ ഗോസ്റ്റ് അവനെ കണ്ട് വളരെ ഹാപ്പിയാവും. സ്റ്റാർക്കിൻ്റെ ഒരു കപ്പലുമായിട്ട് ആര്യ സ്റ്റാർക്ക് വെസ്റ്റിൻ്റെ വെസ്റ്റിലേക്ക്, നോമ്പിക്കോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് അവൾക്ക് വേണ്ടി ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ കാത്തിരിക്കുന്നത്. അവർ തമ്മിൽ കണ്ടുമുട്ടും. വാളിൻ്റെ ഡോർ തുറക്കുന്നു. സാൻസ നോർത്തിൻ്റെ റാണിയായി. ദ ക്വീൻ ഇൻ ദ നോർത്ത്, ദ ക്വീൻ ഇൻ ദ നോർത്ത്. മതിൽ കടന്ന് ജോണും ടോർമണ്ടും വൈൽഡ്ലിങ്സിനെ എല്ലാം വിളിച്ചുകൊണ്ട് വരികയാണ്. മഞ്ഞുകാലം അങ്ങനെ അവസാനിക്കാനായി. യഥാർത്ഥ നോർത്ത്. ജോണിൻ്റെ മുഖത്തൊരു ചെറിയ ചിരി. ശരിക്കുള്ള നോർത്തിലേക്ക് അവർ എത്തിക്കഴിഞ്ഞു.
കുട്ടിയും മക്കളും കുടുംബങ്ങളായിട്ട് അവരങ്ങനെ ആ കാടിൻ്റെ അകത്തേക്ക് പോവാണ്. അവിടെ വെച്ച് ഗെയിം ഓഫ് ത്രോൺസ് തന്നെ അവസാനിച്ച് കഴിഞ്ഞത് എന്തൊക്കെയായിരുന്നു? നാളെ അടുത്ത എപ്പിസോഡ് വന്നില്ലെങ്കിൽ നിന്നെ തട്ടിക്കളയും. ഇടറാ എപ്പിസോഡ് ഡാഷ് മോനെ, എന്താ പറ്റിയത്? കഴിഞ്ഞടാ കഴിഞ്ഞടാ എല്ലാം കഴിഞ്ഞടാ. സോ നിങ്ങളെപ്പോലെ തന്നെ ഗെയിം ഓഫ് ത്രോൺസ് കഴിഞ്ഞപ്പോൾ എനിക്കും വളരെ സങ്കടമായി. ഇനി അടുത്ത എപ്പിസോഡുണ്ടോ, ഇനി സീസൺ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഗൂഗിളിൽ ഒരുപാട് സെർച്ച് ചെയ്തു. പക്ഷേ കഴിഞ്ഞു മക്കളെ, ഗെയിം ഓഫ് ത്രോൺസ് എഴുതിയവൻ തന്നെ ഇതോടുകൂടി നിർത്തിവെച്ചിരിക്കുകയാണ്. ഇനി ഉണ്ടാവുമോ എന്നറിയാൻ പാടില്ല. ഇത്രയും വലിയൊരു എപ്പിക് അതിനി ക്രിയേറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഇനിയും ഒരുപാട് സമയമെടുക്കും. അപ്പോഴത്തേക്കും ആർട്ടിസ്റ്റുകളൊക്കെ ചത്തുപോവുകയും ചെയ്യും. കാരണം ഈ സീരീസ് മാത്രം 10 കൊല്ലമാണ് അവർ ഷൂട്ട് മാത്രം ചെയ്തിരിക്കുന്നത്. അതിന് മുന്നേ എന്തൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടോ അതൊന്നും നമുക്കറിയില്ല. സോ അവസാനം ഗെയിം ഓഫ് ത്രോൺസ് അവസാനിച്ചിരിക്കുകയാണ്. സോ ആദ്യം മുതൽ കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് 10-400 പേര് ഇപ്പോൾ ഉണ്ട്. നിങ്ങളെല്ലാവരും ഈ വീഡിയോക്കെങ്കിലും കമൻറ്റ് ചെയ്യണം. ഒരു 10 പേരുണ്ട് എനിക്ക് റെഗുലറായിട്ട് കമൻറ്റ് ചെയ്യുന്നവർ. ചുമ്മാ കണ്ടിട്ട് പോകരുത്, ഈ സീരീസ് എങ്ങനെ ഉണ്ടായിരുന്നു, നമ്മുടെ പ്രസൻറ്റേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു, ഇതിലാരാണ് ഇഷ്ടപ്പെട്ടത്, ഇതിലെന്താണ്, എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതിയിട്ട് പോ. എല്ലാവരും കമൻറ്റ് ചെയ്യണം, എന്തെങ്കിലും കമൻറ്റ് ചെയ്യണം. ഒരു കമ്മ്യൂണിക്കേഷനാണ് ഇതൊക്കെ. സോ ഇനി എന്താ ചെയ്യാൻ പോണേന്നുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോയിലൂടെ പറയാം. ഇപ്പോൾ ഗെയിം ഓഫ് ത്രോൺസ് അവസാനിച്ച സന്തോഷത്തിൽ ഞാനൊരു സമാധാനമായിട്ട് കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങട്ടെ. February 14 വരെയാണ്. ഹാപ്പി വാലന്റൈൻസ് ഡേ ഗൈസ്. ഞാനും പോയി ഇഷ്ടം പറയണം. ബൈ ബൈ അണ്ടിൽ ദെൻ. ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ സൊല്ലട്ടുമാസാ.